അതിന്റെ കൗൺസിൽ പോലെ തന്നെയല്ലേ ലീഗ് കൗൺസിൽ? അതെ, കാരണം ശരിയായ നടപടിയല്ല. മുനിസിപ്പൽ കൗൺസിലിന്റെ അംഗത്വം നിരക്കാറുണ്ട്. അതെ, ചെയർമാൻ കേസ് മതിയാണോ? ചെയർമാൻ പ്രതിയാണ് ഞാൻ ജില്ലാ കോടതിയിൽ ഹൈക്കോടതി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ സ്വീകരിച്ച ആ നിലപാട് ആർക്ക് സ്വീകരിക്കണം എന്നുള്ള ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തപ്പോൾ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ളതായിരുന്നു, അത് ചെയ്തിട്ടില്ല. ഓഡിറ്റ് സംബന്ധമായ വിഷയങ്ങൾ, അങ്ങനെ അടിയന്തര പ്രധാനമായ നിരവധി വിഷയങ്ങളുള്ളപ്പോൾ തികച്ചും നിയമവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആരെ തൃപ്തിപ്പെടുത്താനാണോ ചില ആരോപണങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉയർത്തിക്കൊണ്ടു വരുന്നത്, അതിൻ്റെ സാധൂകരണം രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന സാധൂകരണമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ നടന്നത്. ആരോപിച്ച ആള് പല പ്രാവശ്യവും ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും ഇന്നത്തെ ഒരു സംഭവത്തോടുകൂടി ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെയർമാൻ വളരെ വിചിത്രമായ ഒരു വാദം പറയുകയുണ്ടായി. FIR പ്രതി ചേർക്കപ്പെട്ട ഒരാൾ സാന്നിധ്യത്തിൽ പാലാ നഗരസഭാ കൗൺസിൽ ചേരുന്ന നിയമവിരുദ്ധമാണ്. അദ്ദേഹത്തിന് എവിടുന്ന് ആ ഒരു നിയമോപദേശം കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. കാരണം പാലാ നഗരസഭയിലെ ഹെൽത്ത് സൂപ്പർവൈസറെ അകാരണമായി മർദ്ദിച്ചവശനാക്കിയ കേസിലെ പ്രതിയാണ് ചെയർമാൻ. അദ്ദേഹമാണ് ഈ ചെയർ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആരുടെയും വ്യക്തിപരമായി പേരെടുത്ത് ഈ സാഹചര്യത്തിൽ പറയുന്നില്ല എങ്കിലും നിരവധി കേസുകളിൽ പ്രതിയായി, വെളിയിൽ പറയാവുന്നതും പറയാൻ പറ്റാത്തതുമായ നിരവധി കേസിൽ പ്രതിയായ ഇന്ന് ഈ യോഗം ബഹിഷ്കരിച്ചവർ പറയുന്ന വിചിത്രമായ വാദം, പോലീസ് FIR ഇട്ട് അന്വേഷണം നടക്കുന്നു, FIR പ്രതി ചേർക്കപ്പെട്ടതുകൊണ്ട് ഒരാൾ കുറ്റാരോപിതനാകുന്നില്ല എന്ന സത്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അകാരണമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം ഒരു രീതിയിലും ഞാൻ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമായ ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തി, ഞാൻ പേര് ഈ അവസരത്തിൽ പറയുന്നില്ല, സരിത എന്ന ഒരു ലേഡിയുടെ ആരോപണത്തിൽ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല. എങ്കിലും അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ FIR രേഖപ്പെടുത്തിയ ആൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പങ്കെടുക്കുന്ന സാഹചര്യമുള്ള സാഹചര്യത്തിലാണ് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന വിചിത്രമായ വാദം ഉന്നയിച്ചുകൊണ്ട് കൗൺസിൽ യോഗം മാറ്റിവെച്ചിരുന്നു. ഏതായാലും ഇതുകൊണ്ട് തളരി അവരോർത്തത് അകാരണമായ രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം ഉന്നയിച്ചാൽ കൗൺസിൽ യോഗത്തിൽ വരാതെ ഒളിച്ചോടും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ കൗൺസിൽ യോഗം.
അതുപോലെ തന്നെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് ചില വാർത്തകളും ചില അവർ കൊടുത്തുവിടുന്ന ചില മാധ്യമ പ്രസിദ്ധീകരണത്തിനായി കൊടുത്തുവിടുന്ന ചില ലേഖനങ്ങളൊക്കെ ഞാൻ കാണുകയുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത് എൻ്റെ കൗൺസിൽ യോഗത്തിന് എൻ്റെ കൗൺസിൽ സ്ഥാനത്തിന് ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൗൺസിൽ സ്ഥാനം മാറേണ്ടി വരും എന്നൊക്കെ. ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് കഴിഞ്ഞ 20 വർഷക്കാലമായി പാലാ നഗരസഭയിൽ കൗൺസിലറായി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വളരെയധികം കൂടി ഇപ്രാവശ്യം പോള് ചെയ്ത 93% വോട്ട് നേടി കൗൺസിലായ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആരോപണത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആരോപണത്തിന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടുവാനോ ഇവരുടെ ഈ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് അവരുടെ മുമ്പിൽ സാക്ഷാംഗം പ്രണമിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ശക്തമായ തിരിച്ചടി രാഷ്ട്രീയപരമായിട്ടും നിയമപരമായും ശക്തമായി ഈ ആരോപണത്തിനെതിരെ പ്രതികരിച്ച് പ്രതിഷേധിച്ച് മുമ്പോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. വരുന്ന ആളുകളിൽ അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതോടുകൂടി തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ സംഭവം അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം, കേസിൽ പ്രതിയായ ചെയർമാൻ പറയുന്നു കേസിൽ പ്രതിയായ കൗൺസിലിൽ പങ്കെടുക്കരുത്, ഈ വിചിത്ര വാദത്തെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല, അതിൽ ശക്തമായി അപലപിക്കുകയാണ്. പാലാ നഗരസഭാ കൗൺസിൽ, ഈ കൗൺസിലിനെ സംബന്ധിച്ചോളം കൗൺസിലിൽ നിന്ന് ഒരു കൗൺസിൽ അംഗത്തിൻ്റെ എയർപോർട്ട് കാണാൻ പോയി എയർപോർട്ട്. അതേ സംബന്ധിച്ച് കോടതി കേസ് നടക്കുന്നു, കോടതിയിലല്ല പോലീസ് സ്റ്റേഷനിൽ പോലീസ് അന്വേഷണത്തിൽ ഈ സാധനം ആരുടെ കയ്യിലായിരിക്കുന്നത് കണ്ടെത്തി ആളെ കൗൺസിലിരിക്കുന്ന ശരിയല്ല എന്നതാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ പേരിലും പല കേസില്ലെന്ന്, എൻ്റെ പേരിലൊരു കേസുണ്ട്, ഞാൻ കോട്ടയം ജില്ലാ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം എടുത്തിട്ടാണ് ഇവിടെ കൗൺസിൽ അറ്റൻഡ് ചെയ്തത്, അത് ചെയർമാനാകുന്നതിന് മുമ്പത്തുള്ളത്. ഞാൻ കാണിച്ചപ്പോൾ അന്നത്തെ കാലത്ത് അന്ന് കൗൺസിൽ പല കൗൺസിലുണ്ടായിരുന്നാലും എനിക്ക് ജാമ്യം കിട്ടാത്തതുകൊണ്ട് എടുക്കാത്തതുകൊണ്ട് ഞാൻ അന്നത്തെ ഒരു കാര്യത്തിലും പങ്കെടുത്തില്ല, അതാണ് മാന്യത. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റികളുടെ വിഷയത്തിൽ ആരാണേലും വരാതിരിക്കാൻ മാറി നിൽക്കുക, അതാണ് എൻ്റെ മര്യാദ. ഇന്നത്തെ അതിലേക്ക് അടുത്ത ദിവസത്തെ കൗൺസിൽ പാസ്സാക്കും, അടുത്ത ദിവസം എത്തല്ല അത് വരട്ടെ, പന്ത്രണ്ട് എഴുതാറുണ്ടല്ലോ, അദ്ദേഹം വീണ്ടും വീണ്ടും വരുന്നല്ലോ, വരട്ടെ, അത് മാന്യതയല്ല. പാലാ നഗരത്തിൻ്റെ വികസനത്തിന് എല്ലാ കൗൺസിലർമാരും ഒരുപോലെ നിൽക്കും. അപ്പോൾ കേസിൻ്റെ കാര്യത്തിൽ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും അദ്ദേഹം എല്ലാ കൗൺസിൽ യോഗത്തിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ അജണ്ടകൾ അനന്തമായിട്ട് നൽകുകയും അത് പബ്ലിക്കിനെ ബാധിക്കുകയും ചെയ്യും, ബാധിക്കുകയല്ല, അത് ബാധിക്കാത്ത ആസൂത്രണം ചെയ്യും. അങ്ങനെയല്ല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, ഇന്നത്തെ പ്രതിപക്ഷ കൗൺസിലിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ്, മറ്റേ സംഘടനകളെല്ലാം കണ്ടായിരുന്നു, നിങ്ങളും കണ്ടില്ല, നിങ്ങളെല്ലാം മനസ്സിലാക്കിയില്ലേ, അതല്ല ശരി. ഞങ്ങളുടെ കൗൺസിലിൽ നിന്ന് ഇവരെ രണ്ടുപേരെ കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അലക്ഷന് ശേഷം ഇവരെ ഒഴിവാക്കിയതാണ്, എൽ ഡി എഫ് കമ്മിറ്റി ഞങ്ങൾ ഒഴിവാക്കിയതാണ്. അപ്പം പിന്നെ അന്ന് ഞങ്ങൾ കൂട്ടു വയ്ക്കാൻ പറ്റും. എയർപോർട്ട് നഷ്ടമായതെന്ന് പറഞ്ഞ ജോസ് ശ്രീരാംപൊടി, ഇത് രാഷ്ട്രീയമല്ല, ഇതിന്റെ വ്യക്തിപരമായ കാര്യമാണെന്നാണ് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോ ഈ നടന്നിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള എന്തെങ്കിലും സംഭവമാണ്? രാഷ്ട്രീയ പ്രേരിതമല്ല, ഇതിനകത്ത് ഇപ്പൊ കിടക്കുന്ന വെച്ചാൽ ഒരു കൗൺസിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് അയാളെ ചിന്തിച്ചാൽ അയാൾ കുറ്റക്കാരനാണ്, അതിന് ജാമ്യം എടുക്കണം. ആ ജാമ്യം എടുക്കാൻ പറയാ മാന്യത വരാതിരിക്കും, ഇന്നലത്തെ കാര്യത്തിനകത്ത് കൃത്യത തന്നെ ഇല്ല.